നമസ്കാരം സ്വാമിജി. നമസ്കാരം. നമ്മൾ ഈ ആത്മീയമായിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങളുടെ ഒരു വർത്തമാനകാലത്ത് നിന്നുകൊണ്ടാണ് ഏറെ സംശയങ്ങൾ വന്നതും സമഗ്രമായ മറുപടികൾ വന്നതും. കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഈ പരിഹാര മാർഗങ്ങളെ കുറിച്ചുള്ള ഒരു സംഭവമാണ് പറഞ്ഞത്. ഈ ഉദ്യോഗസ്ഥ മേഖലകളിലും ഭരണതലത്തിലും ഒക്കെ ഉണ്ടാകുന്ന തിരുത്തലുകളുടെ ഒരാവശ്യത്തെക്കുറിച്ച്. ഇത്തരം ഭീകരന്മാരായി തീരുന്ന ചില വ്യക്തികളാണല്ലോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവർക്കകത്തുള്ള ഒരു തിരുത്തലിൻ്റെ ഒരു പ്രശ്നം. തീർച്ചയായും അത് തിരുത്തൽ ഉണ്ടാകണം എങ്കിൽ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ നവീകരണത്തിലൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എവിടെയും നമ്മൾ നോക്കിയാൽ ഇന്ത്യയുടെ ഒരു പ്രത്യേകത, കുറച്ച് കഴിയുമ്പോൾ വ്യക്തിക്ക് ഒരു ശൂന്യതാബോധം ഉണ്ടാവും, ദിശാബോധം നഷ്ടപ്പെടും. ഭരണാധികാരികൾക്ക് പോലും ദിശാബോധം നഷ്ടപ്പെടുന്നത് നാം കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ പാരമ്പര്യത്തിൽ ഇത് വളരെ കൂടുതലാണ്. കാരണം അതൊരു അക്രാമികമായ വളർച്ചയല്ല വ്യക്തിയുടെ വളർച്ച. ഇപ്പോൾ ബുഷ് സംസാരിക്കുന്ന പോലെ മൻമോഹൻ സിംഗിന് സംസാരിക്കാനാവില്ല, സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാലും പറ്റില്ല. അവിടെ പോയി പഠിച്ചിട്ട് വന്നാലും ഇത് പറ്റില്ല. കാരണം ഈ പാരമ്പര്യ ജനിതകത്തിനകത്ത് അങ്ങനെ സംസാരിക്കാൻ വയ്യാത്ത എന്തൊക്കെയുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമായിരിക്കുന്ന ബംഗാളിലോ കേരളത്തിലോ പോലും അതിൻ്റെ ഭരണാധികാരികൾക്ക് പോലും തികച്ചും ഭൗതികമായൊരു അന്തരീക്ഷത്തിൽ പലപ്പോഴും സംസാരിക്കാനാവില്ല. ഇത് നമ്മുടെ വലിയൊരു പ്രശ്നമായത്. ഒന്നത് വിശദീകരിക്കുക സംശയം. കാരണം ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ മനസ്സിനെയും പ്രകൃതിയെയും ഭൂമിയെയും എല്ലാം പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ചുറ്റുപാടുകളെ അവൻ്റെ ജീവബോധമായി അംഗീകരിക്കുന്നു എന്നർത്ഥം. ഞാൻ എൻ്റെ ജീവബോധം എന്നുള്ള ഒരു സംജ്ഞയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ പറ്റാത്തത് കൊണ്ടാണ് ഇന്നത് തെറ്റാണെന്ന് അറിയുമ്പോൾ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് ഓടാൻ വേണ്ടിയുള്ളൊരു തത്രപ്പാട് തന്നെ വരുന്നത്. അത് കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ളത് വേറൊരു വസ്തുതയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് കുറ്റവാളികൾ കൈവീശി ജനങ്ങളെ ആ അഭിവാദനം ചെയ്യുകയും തൻ്റെ ഇടത്തുകൂടി നടന്നു പോവുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു പക്ഷേ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരത്തിൽ അത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ കുറ്റവാളികളിൽ വരുന്നത് കൊണ്ടായിരിക്കണം. അത് മാറ്റി നിർത്തിയാൽ ഉത്തമന്മാർക്ക് അതിന് പറ്റുന്നില്ല. ശരിയാണ്, ശരിയാണ്. ഇത്തരം ഒരു ദശാസന്ധിയിൽ തീർച്ചയായും രഹസ്യമായോ പരസ്യമായോ ഇവർ ഈ ശൂന്യതാബോധം നികത്താൻ അറിവിനെ തേടാതിരിക്കില്ല. ഭൗതികമെന്നോ ആധ്യാത്മികമെന്നോ എന്ത് പേര് പറഞ്ഞാലും ഒരറിവ് അതിന് അനിവാര്യമാണ് എന്നുള്ളത് തീർച്ചയാണ്. അതെ, പഴയ രാജാക്കന്മാരുടെ കാലം മുതൽ നാം കണ്ടുവരുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സേനാനികളെ ഉജ്ജീവിപ്പിക്കുന്നതിൽ നാം കണ്ടുവന്നത് ആധ്യാത്മിക പരിവേഷമുള്ളവരെയായിരുന്നു വളരെ കൂടുതൽ. ചരിത്രമൊക്കെ മറന്നുപോയോ ജനമെന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തിരിച്ചുളയിൽ വളർന്നു വന്നതാണ് അരവിന്ദോ. അദ്ദേഹം യോഗി വര്യനുമായി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ സമര ചൂടിൽ ഗീതയ്ക്ക് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. കാക്ക കലൽക്കറും വിനോബ ഭാവയും തിലകനും ഗാന്ധിയും ഒക്കെ ആ വഴിയിലാണ് സഞ്ചരിച്ചത്. ഇന്ത്യൻ സമരത്തിൽ പൂർണ്ണാനന്ദയെ പോലെയും ആനന്ദജിയെ പോലെയുള്ളതായ ഒരുപാട് ആചാര്യന്മാർ പങ്കെടുത്തിരുന്നു. സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം ഭരണം തുടങ്ങിക്കഴിഞ്ഞ് സാധു സമാജം പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഗുൽസാലിലെ നന്ദയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഇതിനെ ഒരു വശത്തോടെ ഇതിനെ ശ്ലാഘിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയെ പോലുള്ളവർ സ്വാമി രംഗനാഥാനന്ദയെ പോലുള്ളവരെ ഗുരുവായി സ്വീകരിക്കുകയും ഉപദേശങ്ങൾ തേടുകയും ചെയ്തിരുന്നു. സ്വാമി രംഗനാഥാനന്ദയും പൂർണ്ണാനന്ദയും അതുപോലുള്ള ആചാര്യന്മാരും അതേ രീതിയിൽ വന്നവരും ഇന്നും കേരളത്തിലെ പോലും വടക്കേ ഇന്ത്യയിൽ വളരെ കൂടുതലായി കാണാം. ചില സ്വാമിജിമാരുടെ കാൽപാദം തലയിൽ വെക്കാൻ വേണ്ടി ഭരണാധികാരികൾ പോയി നിൽക്കുന്ന കാഴ്ചകളൊക്കെ പത്രത്തിൽ മിററിലൊക്കെ പണ്ട് കണ്ടിരുന്നു. വിമർശിച്ചും അനുകൂലിച്ചും എഴുതുന്നത് മാധ്യമങ്ങൾ. ഇന്ത്യയിലും മിക്കവാറും ഭരണാധികാരികളിൽ പലരും എന്തിന് സനാതനധർമ്മത്തോട് അതിൻ്റെ വിളക്ക് കത്തിക്കലിനോടൊക്കെ യോജിക്കാൻ പ്രയാസമുള്ള മതങ്ങളിൽ നിന്ന് ജനിച്ചിട്ട് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ വന്നവർ പോലും ചില ആശ്രമ സങ്കേതങ്ങളിൽ ചെന്ന് പടഞ്ഞിരിക്കുകയും ആചാര്യനെ നമസ്കരിക്കുകയും ഒക്കെ ചെയ്തതായി സമീപകാല പത്രങ്ങളിൽ വാർത്തകൾ ഗംഭീരമായി വന്നിരുന്നു. ഓർമ്മയുണ്ടാവും ദൈവച്ചപ്പാടുകളൊക്കെ. അവർ കാണിച്ചത് ഭോഷ്കാണെങ്കിൽ അവരുടെ ആത്മാവിനോട് അവർ കാണിച്ച നിന്ദയാണ്. അവർ കാണിച്ചത് സത്യമാണെങ്കിൽ ഉത്തമന്മാരായ ആളുകൾ ഈ രംഗത്തുണ്ട് എന്ന് അവർ അംഗീകരിക്കുകയാണ്. തീർച്ചയായും അല്ലെങ്കിൽ അതിനെ പ്രതീക്ഷിക്കുകയെങ്കിലുമാണ്. ഇവർ പോയി നമസ്കരിച്ചവർ പോലും ഉത്തമന്മാരല്ല എന്ന് വന്നാൽ പോലും ഏതോ ഉത്തമന്മാരുണ്ട് എന്നൊരു അവബോധം കൊണ്ടാണ് അവിടെ പോയിരുന്നത്. ഇങ്ങനെയാണെങ്കിൽ പാരലായി മാറി മാറി വരുന്ന സംവിധാനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ പണവും, അതായത് പല സോഴ്സുകളിൽ നിന്ന് വരുന്ന ഗവൺമെൻറ് വഴിയിലൂടെ വരുന്ന ധനവും പൊതുജനങ്ങളിൽ നിന്ന് വരുന്ന പണവും വിദേശങ്ങളിൽ നിന്ന് സമാഹരിക്കാവുന്ന പണവും ആധ്യാത്മിക രംഗത്തേക്ക് വരുന്നത് തടയുക എന്നുള്ളതാണ് ഇതിന് ആദ്യത്തെ വഴി. അത് തടയാൻ ഇപ്പോൾ ഗവൺമെൻറ് ശ്രമിക്കുന്നുവെങ്കിൽ ആരെല്ലാം ഒച്ച വെക്കുമെന്ന് നോക്കുക. നിങ്ങൾ പ്രവർത്തിക്കുന്നതും നിങ്ങൾ അധ്വാനിക്കുന്നതും എടുത്തിട്ട് അതിൽ നിന്ന് 10% ദാനമായി നൽകാൻ എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അധ്വാനിക്കാത്തത് അന്യൻ്റെ കയ്യിൽ നിന്ന് സംഭാവനയായി പിരിച്ച് നിങ്ങളുടെ ചെലവ് നടത്തി മറ്റൊരുത്തിന് സേവനം ചെയ്യാൻ ഒരു മതവും അനുശാസിച്ചിട്ടില്ല. അത് സേവനം വ്യവസായമാക്കുകയാണ് ചെയ്യുന്നത്. ശരിയുണ്ടോ? ശരിയുണ്ട് സ്വാമിജി, ശരിയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൽ പിടിച്ചിരിക്കാൻ ആളുകളെ കിട്ടാതെ വരും. ഭൗതിക രംഗത്ത് പണത്തിനു വേണ്ടിയുള്ള സമരങ്ങൾ മനസ്സിലാക്കാം. തൊഴിലാളിക്ക് അനുപേക്ഷണീയമായ പണം കിട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. സർവബന്ധങ്ങളും പരിത്യജിച്ചിട്ട് വന്ന് ലോകസേവനത്തിന് തന്നെ തന്നെ എഴുതി വെച്ചിട്ട് ധനം വേണ്ടത്ര കിട്ടാതെ പ്രവർത്തിക്കാൻ പറ്റാത്തതിന് ധനത്തിന് വേണ്ടി ഉഴറി ഓടുന്നത് പ്രവർത്തിക്കണ്ട എന്ന് പറയുന്നതാണ് ഉചിതം. നിങ്ങളിവിടെ പ്രവർത്തനമൊന്നും ചെയ്യണ്ട. ഇവിടെ വ്യവസ്ഥാപിതമായൊരു ഗവൺമെൻറ്റുണ്ട്, ജനതയുണ്ട്. മതങ്ങളെ തിരിച്ചും ജാതികളെ തിരിച്ചും വർഗങ്ങളെ തിരിച്ചും കക്ഷികളെ തിരിച്ചും പൊതുസ്ഥാപനങ്ങൾ എന്ന പേരിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അതിലൂടെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നതിന് അനുമതിയും കൊടുത്ത് അതിനെ പ്രാസ്ഥാനികമായി വളർത്തിയെടുത്ത് അതിന് ഉപജാപങ്ങളും കാര്യങ്ങളുമെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് അതേപോലുള്ളത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ സമാന്തരമായി വ്യക്തികളെ അതുപോലെ സൃഷ്ടിക്കാൻ ഒരുങ്ങിയാൽ അവിടെയാണ് ഈ വഴിതിരിവ്. വ്യവസ്ഥാപിത പൗരോഹിത്യം എന്ന് പറയുന്നതിനൊരു നിയമമുണ്ട്. ഒരു ചോദ്യം ഒന്ന് ചോദിക്കണം, വ്യവസ്ഥാപിത സന്യാസത്തിന് നിയമം വേണ്ടേ? അല്ലെങ്കിൽ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ സ്വാമിജി, അങ്ങനെ ഉണ്ടോ? അതാണ് നമുക്ക് ആദ്യം അന്വേഷിക്കുന്നത്. അത് അന്വേഷിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു പൗരോഹിത്യം, വ്യവസ്ഥാപിത പൗരോഹിത്യം വരുമ്പോൾ പേപ്പർ എൻസൈക്ലിക്കൽസ് ഉണ്ട്, ഡിഗ്രികളുണ്ട്, infallible ആയിരിക്കുന്ന ഒരു പരമോന്നത പദവിയിൽ മറ്റൊരു രാജ്യത്ത് തന്നെ ഇരിപ്പുണ്ട്. ഈ രാജ്യത്തെ നിയമങ്ങൾ എന്തൊക്കെയായിരുന്നാലും ശരി, ആധ്യാത്മിക നിയമങ്ങളിലും അതിനോടനുബന്ധിച്ച് വരുന്ന ഭൗതിക നിയമങ്ങളിലും സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിലും പ്രശ്നങ്ങളിലുമെല്ലാം തീരുമാനമെടുക്കുവാൻ വ്യവസ്ഥാപിതമായ ഒരു നിയമസംഹിത കത്തോലിക്കർക്കുണ്ട്, വേറൊരു തരത്തിൽ പ്രൊട്ടസ്റ്റന്റുകാർക്കുണ്ട്. ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് വളർന്നു വരുന്ന ക്രിസ്തീയ സമൂഹങ്ങൾ അതിൽ നിന്ന് പൊട്ടിപ്പിരിഞ്ഞ് വ്യവസ്ഥാപിത നിയമങ്ങളില്ലാതെ പലതും പുതുതായി ഉണ്ടായി വന്നിട്ടുണ്ട്. അത് ഈ സമ്പർക്കം കൊണ്ടുണ്ടായി വന്നത്. വ്യവസ്ഥാപിത നിയമങ്ങളിലൂടെ പോകുന്ന അവയുടെ ഉള്ളിലേക്കൊക്കെ പ്രവേശിക്കുവാൻ ഗവൺമെന്റ് പോലും കിടിലം കൊള്ളുകയും ചെയ്യും, സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രശ്നം പുതിയൊരു ധ്രുവീകരണത്തിനിടയാക്കിയാൽ അതിശയൊന്നും വേണ്ട. പക്ഷെ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ സനാതനധർമ്മത്തിൽ ഉണ്ടാക്കും. അത് സ്വതന്ത്രമായ ഇന്ത്യൻ ഭൂരിപക്ഷ ജനതയുടെ സ്വതന്ത്രമായ ജീവിത രീതിയെ ഈ സമാന്തര സന്യാസിമാരും ഈ സമാന്തര സിദ്ധന്മാരും വരുത്തിവെച്ച വിനകളിലൂടെ ഒന്നു ചേരുവാനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ബാധിക്കുവാനും ഇടയുണ്ടാവും. അതിൻ്റെ കേളികോട്ടിന് ഇടയാക്കുന്നു എന്നുള്ളതിന് കത്തുകൾ പലയിടത്തും പോയി കഴിഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടറിയുന്നത്. ഇല്ലെങ്കിൽ ഈ എപ്പിസോഡ് ആകുമ്പോഴേക്ക്, കാരണം പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും അവയ്ക്ക് സ്കൂളുകളുണ്ടാവും, കോളേജുകളുണ്ടാവും. ഇപ്പം ഞാനിരുന്ന് പറയുമ്പോൾ എനിക്കിതൊന്നും ഉണ്ടാവില്ല, മനസ്സിലായില്ല. ആതുരാലയങ്ങളുണ്ടാവും. നാളെ ഈ ഒരെണ്ണത്തിൻ്റെ പേരിൽ അവയൊക്കെ ഇട്ടിട്ടോടാൻ അവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അവർക്ക് കുട്ടികളുടെ രക്ഷകർത്താക്കളോട് പ്രതിബദ്ധതയുണ്ടാവും. നഷ്ടപ്പെടാനുള്ളവർ ഒരു വഴിയുണ്ട്, നഷ്ടപ്പെടാൻ അവർക്ക് വിലങ്ങ് മാത്രമല്ല, പുതിയ ലോകങ്ങളിൽ അവർക്ക് വിശ്വാസവുമില്ല. അവരെ സംഘടിപ്പിക്കുന്നതിനാണ് ഇത് കൊണ്ടെത്തിക്കുന്നതെങ്കിൽ വളരെ അപകടകരമാണ്. ഇപ്പോൾ നിലവിലുള്ള സംഘടിത മതങ്ങളും സംഘടിത പ്രസ്ഥാനങ്ങളും അസംഘടിതരായ ഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് മേൽ ഏൽപ്പിക്കുന്ന ഭാരം ഇത്രയേറെ ദൈന്യം ഉണ്ടാക്കുമ്പോൾ ഇനിയും സംഘടിച്ച് രംഗത്തേക്ക് വരാവുന്നവരെ കൂടെ താങ്ങാൻ ഈ മണ്ണ് എത്ര കണ്ട് ശക്തമായിരിക്കുമെന്നേ എനിക്ക് സംശയമുള്ളൂ. അതേസമയം ഇതിലേത് നല്ലത് ഏത് ചീത്ത എന്ന് എങ്ങനെ മാധ്യമത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന സത്യാന്വേഷികളുണ്ടാവും. അതിൽ അവർ പോലും ചിലപ്പോൾ വെട്ടിൽപ്പെടുന്ന സമയമുണ്ട്. ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തിട്ട് വന്നിട്ട് എന്നെ തെറ്റുകാരനായി ചിത്രീകരിക്കുമ്പോൾ മാധ്യമത്തിന് ഏറ്റവും ഇഷ്ടമുള്ളയാളായിരിക്കും എൻ്റെ ഗുരു. ഞാൻ മാധ്യമത്തോട് ഇന്നയാളാണ് എൻ്റെ ഗുരു എന്ന് പറയുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് വേണം കാണിക്കാൻ. അത് മാധ്യമത്തിന് ഇഷ്ടമുള്ളയാളായിരിക്കും. ഇന്നയാളിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത് ഇന്നലെ വരെ എന്ന് പറയുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് വേണം കാണിക്കാൻ, കാരണം ആ ആള് വളരെ വേണ്ടപ്പെട്ടവനായിരിക്കും. ഞാൻ കുടുങ്ങുന്നതിന് മുമ്പ് 100 പേരെ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളി വെച്ച് അവരെ അന്വേഷിക്കാൻ ബാധ്യസ്ഥരാകും ഭരണകൂടങ്ങൾ. ആരുടെ ഫോൺ നമ്പറും കിട്ടുന്ന ഒരു കാലത്ത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കേണ്ടി വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഒന്ന് സന്ദർശിച്ചിട്ടാണ് ഈ തെറ്റെല്ലാം ചെയ്തിരിക്കുന്നതെങ്കിൽ അന്വേഷണത്തിൻ്റെ ചൂണ്ടുപലക നിങ്ങളുടെ നേരെയും നീളും, തർക്കമൊന്നുമില്ല. ഇതൊക്കെ അംഗീകരിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനൊരു ദശാസന്ധിയിൽ സന്യാസം എന്നത് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല, പൗരോഹിത്യം എന്നത് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. എങ്കിൽ അതെല്ലാം നിർത്തലാക്കിക്കൊണ്ട് ജനങ്ങൾ സാധാരണരായി മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്ന് തീരുമാനിക്കാൻ ഇപ്പോഴത്തെ ദശാസന്ധിയിൽ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല, പറ്റില്ല. പറ്റുന്നില്ലെങ്കിൽ ഭരണഘടന അനുശാസിക്കും വിധം എല്ലാവരെയും തെറ്റോ ശരിയോ ചെയ്യുമ്പോൾ വ്യക്തിയായി മാത്രമേ കാണുകയുള്ളൂ. അതിനെ രക്ഷിക്കാൻ സംഘടനകൾ വന്നുകൂടാ. തെറ്റിന് മതപരമായോ ജാതീയമായോ താതാത്മ്യം ഉണ്ടായിക്കൂടാ. മനസ്സിലായി സ്വാമിജി. അപ്പോൾ ഒരു ഭാവാത്മകതയുടെ തലം ഒരു കാരണവശാലും നൽകരുത്. എൻ്റെ അപ്പൂപ്പൻ വളരെ നല്ലവനാണ്, അതുകൊണ്ട് ഞാൻ നല്ലവനാണ് എന്ന് നിഗമനത്തിൽ അതിനെത്തരുത്. ഞാൻ നല്ലവനാണെങ്കിലേ നല്ലവനാണെന്ന് അർത്ഥം. നിഷ്പക്ഷമായി ഭരണഘടന അനുശാസിക്കുന്ന ഈ കാര്യം ഭരണകൂടങ്ങൾ ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കും. ഒരു ഭാഗം. രണ്ടാം ഭാഗം അപ്പോഴും ബാക്കി നിൽക്കുകയാണ്, തിരിച്ചറിയുക എന്ന് പറയുന്നത്. അതെ, അതിന് നാം നിരാകരിച്ചുവെന്ന് ജനങ്ങളോട് പറഞ്ഞ് പരത്തുകയും നമ്മുടെ ഭരണഘടനയിൽ വളരെ ആഴത്തിൽ കയറിക്കൂടുകയും ചെയ്ത സ്മൃതികളുണ്ട്. ഒരു 4ാം ക്ലാസ് വരെ പഠിച്ചവനോ 5ാം ക്ലാസ് വരെ പഠിച്ചവനോ 10ാം ക്ലാസ് വരെ പഠിച്ചവനോ LLB ഉള്ളവനോ ഒക്കെ നമ്മുടെ ഇലക്ഷനൊന്നും ജയിക്കാം. വികാരപരമായൊരു പ്രസംഗം നടത്താം. വികാരം കൊണ്ടൊരു മനുസ്മൃതിയോ യാജ്ഞവൽക്യ സ്മൃതിയോ പുതിയ നിയമമോ ഒരെണ്ണം കത്തിക്കാം. പക്ഷെ ഇത് കത്തിച്ച് ജനങ്ങളുടെ ഇടയിൽ കോളിളക്കം ഉണ്ടാക്കുമ്പോൾ ഇവൻ അറിയാത്തൊരു വസ്തുതയുണ്ടാവും. ഇവൻ കത്തിക്കുന്ന ഈ സാധനത്തിലെ അംശങ്ങൾ അംബേദ്കറും ഒക്കെ കൂടിയിരുന്ന് ആലോചിക്കുമ്പോൾ അവിടുത്തെ അന്നത്തെ നിയമത്തിൽ പെട്ടുപോയിട്ടുണ്ടോ ഇല്ലയോ? ഇത് വലിയൊരു സങ്കീർണതയാണ്. ആ മനുസ്മൃതി ദായക്രമങ്ങളിൽ നമ്മൾ ഇന്ന് വളരെ കൂടുതൽ അനുവർത്തിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതിലൊക്കെ സന്യാസത്തിന്റെ കോഡ് ഓഫ് കോണ്ടാക്ട് ഒക്കെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് സ്വാമിജി, എങ്ങനെ, എന്താണ് അതിനെക്കുറിച്ച്? വളരെ 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 കാരണം മാത്രമല്ല, ഇത് ഉണ്ടായി വരുന്നതിന് വ്യവസ്ഥാപിത രീതിയും അവ്യവസ്ഥിത രീതിയും രണ്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ നിന്നുകൊണ്ട് പറഞ്ഞ് വ്യവസ്ഥാപിത രീതിയിലുള്ള സന്യാസത്തെ അംഗീകരിക്കുക എന്ന് വന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും നവീകരിച്ചിട്ടുമുണ്ട് അതിൻ്റെ ധാരണകൾ. ആദ്യമായി തന്നെ സന്യാസത്തിൻ്റെ പ്രധാന തലങ്ങളായി നമ്മളിന്ന് എണ്ണിപ്പോരുന്ന 4 മഠങ്ങളെയാണ്, 4 ശങ്കരമഠങ്ങളെയാണ്. ഇത് മുമ്പൊരിക്കലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പരാമർശിച്ച് കടന്നുപോയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. 4 ശങ്കരമഠങ്ങളെയാണ് മുഖ്യമായി കണക്കാക്കുന്നത്. 5 ശങ്കരമഠങ്ങളാണ് അംഗീകരിക്കുന്നതെങ്കിലും 4 എണ്ണത്തിനെയാണ് കണക്കാക്കുന്നത്. പുരിയിൽ ജോഷിമഠിൽ, ബദരിയിൽ, ശൃംഗേരിയിൽ ഭാരതദേശത്തെ 4ആയി തിരിച്ച് ദണ്ഡനീതികളെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശങ്കരൻ ഏർപ്പെടുത്തിയത് എന്ന് പറഞ്ഞു പോരുന്ന സ്ഥാപനങ്ങളാണിവ. അപ്പോൾ നമ്മളിന്ന് കാണുന്ന തരത്തിലുള്ള ഒരു സാധനമല്ല. ദണ്ഡനീതികൾ നടപ്പാക്കുന്നത് ജഡ്ജസാണ്, മനസ്സിലായത്? ദണ്ഡനീതികളിൽ ദണ്ഡം 3ആണ്. മനോദണ്ഡം, അങ്ങയുടെ മനസ്സിനെ ഞാൻ പീഡിപ്പിച്ചു, അത് അതിസൂക്ഷ്മ ദണ്ഡമാണ്. ശരീരത്തിനോ മറ്റുള്ളതിനോ മുറിവേൽപ്പിക്കുമ്പോഴാണ് ഇന്ന് ഭൗതികമായി തെളിവുകൾ കൊടുക്കാൻ പറ്റുന്നത്. അതെ, കോടതിയിൽ മനസ്സിനേൽപ്പിക്കുന്ന മുറിവ് അതിനേക്കാൾ ഭയങ്കരമാണ്. ഒരച്ഛൻ മകനെ മാനസികമായി മുറിവേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ തെളിവ് നൽകാൻ വിഷമിക്കും. മനസ്സിലായില്ല? മനസ്സിലായി. അത് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതുണ്ട്. അപ്പോൾ അതിനൊരു ദണ്ഡമുണ്ട്, അതിനൊരു ദണ്ഡ്. വാഗ്ദണ്ഡം, വാക് പാരുഷ്യം കൊണ്ടും മറ്റും വാക്കുപയോഗിച്ച് ദണ്ഡിപ്പിച്ചു, അതിനൊരു ദണ്ഡ്. മനസ്സിലായില്ല? മനസ്സിലായി. ശാരീരിക ദണ്ഡനം വന്നു, കായദണ്ഡം, അതിനൊരു ദണ്ഡം. ഇവരെ ത്രിദണ്ഡികൾ എന്ന് പറയും. അതിന് ഉത്തരവാദിത്വമേറ്റവർ. അതിൽ ഒരു ദണ്ഡനം മാത്രം എടുക്കുമ്പോൾ ഏകദണ്ഡി എന്ന് പറയും, രണ്ടെണ്ണം വരുമ്പോൾ ദ്വിദണ്ഡി എന്ന് പറയും. ഇതൊക്കെ മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. ദണ്ഡനീതികളും അതിൻ്റെ രീതികളും വിധാനങ്ങളും എല്ലാം അത് മറ്റൊരവസരത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കാം. ഈ ദണ്ഡനീതികൾക്ക് വേണ്ടിയാണ് ഈ 4 മഠങ്ങളെ സ്ഥാപിച്ചിട്ടുള്ളത്. അവയുടെ കീഴിലാണ് ആധ്യാത്മികവും ഭൗതികവുമായ കാര്യങ്ങളെ പഴയ കാലത്ത് കണക്കാക്കിയിട്ടുള്ളത്. വ്യവസ്ഥാപിത സന്യാസത്തിന്റെ തലങ്ങൾ ഈ 4 ശങ്കരമഠങ്ങളുടെ കീഴിൽ വരും. 10 നാമങ്ങളായി വരും. ദശനാമികൾ എന്നാണ് പറയുക. അതിൽപ്പെട്ടതാണ് ഗിരി, പുരി എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ അതിൽപ്പെട്ടതാണ്. ദശനാമ സന്യാസം എന്ന് ശങ്കരൻ പറയുന്നത് ഇത് അദ്വൈതികൾ മാത്രമാണ്. അതുകൊണ്ട് ഇവർ മാത്രമാണ് സന്യാസികളെന്ന് ധരിക്കരുത്. മാധ്വ പാരമ്പര്യത്തിൽ മഠങ്ങളുണ്ട് ഇതുപോലെ. പേജവാർ മഠം, നമ്മുടെ കർണാടകത്തിലേക്ക് ചെന്നാൽ പേജവാർ മഠം എന്നൊരു മഠമുണ്ട്. അതുപോലുള്ള 4 മഠങ്ങളുണ്ട്. അത് മാധ്വ പാരമ്പര്യത്തിലുള്ള. അതിൻ്റെ നിയമങ്ങൾ വേറെയാണ്, അതിൻ്റെ ദർശനങ്ങൾ വേറെയാണ്. നിങ്ങളിന്ന് കാണുന്ന എല്ലാം ശങ്കരൻ സന്യാസി എന്ന് പറയുമ്പോൾ ആ ഒരു തലത്തിൽ മാത്രമായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അല്ല, മാധ്വ സമ്പ്രദായമുണ്ട്, മുക്കോവിയും ഒക്കെ തൊട്ട് വരുന്ന രാമാനുജ സമ്പ്രദായമുണ്ട് വിശിഷ്ടാദ്വൈതത്തിൻ്റെ. അവർ വെള്ളയാണ് ധരിക്കുന്നത്, മാധ്വ സമ്പ്രദായക്കാർ കാവ്യാണ് ധരിക്കുന്നത്. മനസ്സിലായി. അപ്പൊ ഇങ്ങനെ സന്യാസ സമ്പ്രദായങ്ങൾ തന്നെ 3 ഉണ്ട്. ഒന്ന്, ജനങ്ങൾക്ക് അവൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ചും അവനെ എങ്ങനെയെല്ലാം നിയമങ്ങളിലൂടെ കൊണ്ടുപോയാലും എത്ര കർക്കശമായി സ്കൂളുകളിൽ പഠിപ്പിച്ചാലും എത്ര ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലും അവൻ്റെ ജനിതകത്തിൽ അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരുന്ന ആധ്യാത്മിക പരിവേഷത്തിൻ്റെ ലോകങ്ങൾ ഒരു ദിവസം കൊണ്ട് എടുത്ത് കളയാൻ പറ്റില്ല. ഇതാദ്യം ഭരണകൂടങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് ഇതിൻ്റെ അറിവ് നൽകണം, വ്യവസ്ഥാപിതമായ അറിവ് നൽകണം, തെറ്റിദ്ധരിപ്പിക്കാതെ. അതിനോടുള്ള അഭിനിവേശം നിലനിൽക്കുകയും തെറ്റിദ്ധരിപ്പിക്കുന്ന അറിവ് വരികയും ചെയ്താൽ ഒരു എതിർപ്പ് എന്ന് പറയുന്നതിലും അന്വേഷിച്ചു പോകുന്നതിനെ തന്നെയായിരിക്കും. എതിർത്തതായി തീരുമാൻ്റെ സ്വഭാവം, അനുകൂലിച്ചതായി തീരുമാനത്തിൻ്റെ സ്വഭാവം. അവന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും തെരഞ്ഞെടുത്ത് കൊടുക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴെല്ലാം ഭരണകൂടങ്ങളോട് എതിർപ്പുണ്ടാകുമോ, എപ്പോഴെല്ലാം കുടുംബത്തോട് എതിർപ്പുണ്ടാകുമോ, അപ്പോഴെല്ലാം അവർ എതിർത്ത വസ്തുവിനെ അന്വേഷിച്ച് അവൻ പോവുകയും അവിടെ ചേരുകയും ചെയ്യും.